ബേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. നൈഷ്യസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി കുഴിമന്തി റെസിപ്പി ആയിട്ടാണ്. ഈ മന്തി ഉണ്ടാക്കാൻ കുഴിയും വേണ്ട, കുക്കറും വേണ്ട. ഈ മന്തിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്കൊക്കെ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന പുഴുങ്ങലരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഒരു ഫോർക്ക് വെച്ചോ സ്ക്വയർ വെച്ചോ നന്നായി കുത്തി കൊടുക്കാം. മസാല നല്ലോണം പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കുക. ഈ മസാല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ മറ്റൊരു ദിവസം ഇടാം. 8 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക് എല്ലാം കൂടെ ചതച്ചെടുത്താണ് അതുകൂടെ ഇട്ട് കൊടുക്കുക. 1/2 മുറി നാരങ്ങ കൂടി ചേർക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 3 ടേബിൾ സ്പൂൺ മല്ലിയിലയും 2 ടീസ്പൂൺ പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. 2 സെക്കൻഡ് വെച്ച ശേഷം 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യുക. മസാല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറിന് ശേഷം ചിക്കൻ വേവിച്ചെടുക്കാം. അതിന് കുറച്ച് ചൂടുവെള്ളം വെക്കുക. നമ്മൾ ചിക്കൻ വേവിക്കുന്നത് ഇഡ്ലി തട്ടിലാണ്. ഇനി ഓരോരോ ചിക്കൻ നമുക്ക് വെച്ചു കൊടുക്കാം. ഇനി അടുത്ത തട്ടുകൂടെ വെച്ച് ബാക്കിയുള്ള ചിക്കൻ കൂടി നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. അടച്ചു വെച്ച് 30 മിനിറ്റ് വേവിക്കണം. 30 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചിക്കൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണ ഒഴിച്ച് ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ചിലവർക്ക് മന്തിയിലെ ചിക്കൻ പുഴുങ്ങിയ ടേസ്റ്റ് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ബാക്കിയുള്ളത് കൂടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 6 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അരി നന്നായി കഴുകി ഊറ്റി വെച്ചതാണ്. ചോറുണ്ടാക്കുക ഒരു ചെമ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചൂടായ ശേഷം 4 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 5 ഏലക്ക, 7 ഗ്രാമ്പു, 1 കഷ്ണം പട്ട ഇവയെല്ലാം ഇട്ട് കൊടുക്കുക. ഇനി 1 ഉണക്കനാരങ്ങ, 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. നെടുകെ കീറുമെന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. 3 സവാള അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മന്തി മസാല കൂടെ ഇട്ട് കൊടുക്കുക. ഒന്നുകൂടെ നന്നായി വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് 3 തക്കാളി അരച്ചു വെച്ചതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. 250 ml 2 കപ്പ് ഉണ്ടാവും. ഇനി കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അരി വേവിക്കാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 16 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം നന്നായി തിളച്ച ശേഷം അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായി തിളച്ച് വെന്ത് കിട്ടണം. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ചോറ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ഓരോന്നായി വെച്ചു കൊടുക്കുക.
ഇനി ഒരു കളറിന് വേണ്ടി അര ഗ്ലാസ് വെള്ളത്തിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയതാണ്, അതുകൂടെ ഒഴിച്ചു കൊടുക്കുക. സെൻറ്ററിൽ കുറച്ച് ഗ്യാപ്പ് ഇടണം കേട്ടോ, നമുക്ക് കനൽ വെച്ച് കൊടുക്കണം അതിനാണ്. ഇനി ഇതിന് മുകളിൽ കനൽ വെച്ച് കൊടുക്കുക. ഇനി 1/2 teaspoon എണ്ണ ഒഴിച്ചു കൊടുക്കുക, നന്നായിട്ട് പുകഞ്ഞു വരും. ഇനി ഒരു 5 മിനിറ്റോളം അടച്ചു വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞു, ഇനി നമുക്ക് കനലെടുത്ത് മാറ്റാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പൊ ചൂടോട് കൂടി തന്നെ മന്തി നമുക്ക് സെർവ് ചെയ്യാം. റൈസിന്റെ മുകളിലേക്ക് ചിക്കൻ കൂടി വെച്ചു കൊടുക്കുക. ഇനി നമുക്കിത് മയണൈസ്, സലാട്ടഹറ എന്നിവയുടെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഈസിയും ടേസ്റ്റും ആയിട്ടുള്ള ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.